എടാ ഇത് ഞാനാ രമേശനാ. രമേശ എന്തല്ലാ, ചെറിയൊരു പ്രശ്നത്തിലാ. സ്റ്റേജിനിടയിൽ പടക്കം വിട്ടിച്ച് കൊണ്ടു പൊട്ടിച്ചെന്നോ എന്തൊക്കെയോ പറഞ്ഞൊരു പോലീസ് കേസ്. നീ വേജാറാവണ്ടോ രമേശ, ഇങ്ങനത്തെ ഇടങ്ങറിനെല്ലാം കഴിച്ചിലാക്കാൻ പറ്റിയൊരു കക്ഷിയുണ്ട്. ഓൻ ആളേശം തരികടയാ, പക്ഷെ കാര്യം നടക്കും. ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറാ. ഈ ഷോർട്ട് ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് ആരെങ്കിലും എടുക്കായിരിക്കും. എന്താണ്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്റെ ചങ്ങായില്ലേ രമേശൻ, ഓൻ വേണ്ടി നീ ഒന്ന് ഇറങ്ങണം. ഞാനിവിടെ ഗൗതമേന്ന് നയിച്ചു കൊടുക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനില്ല. എന്ത് നാടാ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അൽക്കൂൽ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കഴിച്ചില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ നീ എന്നാടാ ചവക്കുന്ന്? ആ അത് പറയാൻ പറഞ്ഞു. നമ്മുടെ ഉമേഷിന്റെ റിസൾട്ട് വന്നു, സപ്ലികളെല്ലാം പതിപോലെ തോറ്റു, പതിപോലെ ലഡു അതിരുന്നോണ്ടിരിക്കുക. ഓ അതെയാ, ഒരു കാഞ്ചി നീ കൂടെ വാ, നമുക്ക് അടിച്ചു കൊടുക്കാം. ആ ഞാൻ വരൂ. ഡാ ഉമേഷ്. യെസ്. എന്തല്ലാ? ഏ ഞാൻ പറയുമ്പോ പാട്ടിട്ടാ മതി, വേറെ ആര് പറഞ്ഞാലും പാട്ടില്ലേ. ആ റോളിംഗ്. അതെ, ഒരു കാര്യം, ഏഷ്യാനെറ്റിന്റെ പരിപാടിയാണ്, ലൈവ് ഓഡിയൻസ് ആണ്. പണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ അലമ്പാക്കിയ പോലെ കൊളാക്കരുത്, മര്യാദക്ക് ചെയ്യണം. എന്തിനെ വൃത്തിക്കാൻ, അവർ എഫക്ട്സും പരിപാടി റെഡി ആയിക്കോളും. ലൈവിൽ എന്ത് എഫക്ട്സ് ആണ്? ആ ഓക്കെ ശരി, നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞോയോ? തിരി അപ്പൊ ഒരു 5, 6, 7, 8 കേട്ടോ. ശരി, 5, 6, 7, 8 അടിച്ചു. 5, 6, 7, 8 എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ അതല്ലേ നന്നാവൂല. അതെന്താ അങ്ങനെയല്ല, അതെ ഇങ്ങനെ നാടോടി നൃത്തം പോലുണ്ട്. പാട്ട് പാട്ട് ഡൗൺ ഡൗൺ. നമുക്കേ നമുക്ക് ജമ്പ് നോക്കാം. സാറിന് ഇങ്ങനെ പലതും പറയാം, പിന്നെ ട്രോളെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ റെഡിയായി. സിമ്പിൾ ആയിട്ട് എനിക്ക് സിമ്പിൾ സ്റ്റെപ്സ് ഇഷ്ടമല്ല. ഏഷ്യാനെറ്റിൽ ആരെങ്കിലും ഉണ്ട്? ഇവരെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോട്ടോ. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല.